ഗവേഷണം തന്നെ ജീവിതം വിവാഹത്തിനു ശേഷവും ഞാനും പിയറിയും ഗവേഷണങ്ങളിൽ മുഴുകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഹെൻറി ബക്കുറയിൽ സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി സംബന്ധിച്ച കണ്ടെത്തലുകൾ നടത്തിയത് ഞങ്ങൾ അറിഞ്ഞിരുന്നു ഒരു മേശ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന പിച്ച് ബ്ലൻഡ് ഫോട്ടോഗ്രാഫി ഫിലിമിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് തികച്ചും യാദൃച്ഛികമായി ബക്കുറയിലിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി തുടർന്നുള്ള ഗവേഷണത്തിൽ പിച്ച് ബ്ലൺ ചില അദൃശ്യ വികരണങ്ങൾ ഉതിർക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി ഈ ഗവേഷണം എനിക്ക് വളരെ കൗതുകമുള്ളതായി തോന്നി ഗവേഷണം ഈ മേഖലയിൽ തന്നെ എന്നുറപ്പിക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴും എൻ്റെ കൂടപ്പിറപ്പായ പ്രശ്നങ്ങൾ തലപൊക്കി ഗവേഷണം നടത്താൻ ഒരു കുഞ്ഞു ലബോറട്ടറിയെങ്കിലും വേണ്ടേ ഒടുവിൽ സോർബോൺ സർവകലാശാലയിൽ സ്കൂൾ ഓഫ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയോട് ചേർന്നുള്ള ഒരു മുറി ഗവേഷണ ആവശ്യങ്ങൾക്ക് ലഭ്യമായി ശീതീകരിച്ച അത്യാധുനിക ഉപകരണങ്ങളുള്ള മുറിയൊന്നും ആയിരുന്നില്ല അത് ഉപയോഗശൂന്യമായ ഒരു പഴയ മുറി ഒരു പീസോ ഇലക്ട്രിക് ഇലക്ട്രോമീറ്റർ മാത്രമായിരുന്നു എൻ്റെ കയ്യിൽ ആദ്യമുണ്ടായിരുന്ന ഉപകരണം പിയറിയും സഹോദരൻ ജാക്സൺ ചെന്ന് നിർമ്മിച്ചതായിരുന്നു ഇത് ഇലക്ട്രോമീറ്റർ ഉപയോഗിച്ച് പിച്ച് ബ്ലൻ പരിശോധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ധാതുവിൽ വേറെയും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുണ്ട് അവ കണ്ടെത്താൻ ഞാനും പിയറിയും കിണഞ്ഞു പരിശ്രമിച്ചു ഒരു ലവണത്തിൻ്റെ റേഡിയോ ആക്റ്റീവതയ്ക്ക് സാമ്പിളിൻ്റെ അളവുമായി മാത്രമേ ബന്ധമുള്ളൂ എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു തോറിയത്തിൻ്റെ റേഡിയോ ആക്റ്റീവതയും ഇതിനിടെ കണ്ടെത്തി അജ്ഞാത മൂലകങ്ങളെ തേടി അജ്ഞാത മൂലകങ്ങളെ തേടിയുള്ള ഗവേഷണത്തെ ഡിക്റ്റേറ്റീവ് വർക്ക് എന്നാണ് പിയറി വിശേഷിപ്പിച്ചത് ആധുനിക യന്ത്ര സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന പരീക്ഷണശാലയിൽ ഒരു ടണ്ണോളം പിച്ച് ബ്ലഡ് ഞങ്ങൾ ഇടിക്കുകയും പൊടിക്കുകയും ചെയ്ത് അരിച്ചെടുത്തു വലിയ പാത്രങ്ങളിലിട്ട് ഭാരമരെ ദണ്ട് കൊണ്ട് ഇളക്കി അതികഠിനമായ കഠിനമായ അധ്വാനത്തിൻ്റെ ദിനങ്ങളായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഞങ്ങൾക്കൊരു മകളുണ്ടായി അയോറിൻ കുഞ്ഞയറിൻ പിന്നീട് ഞങ്ങളുടെ വഴി പിന്തുടർന്ന് നോബൽ നേടി കുഞ്ഞുണ്ടായ കാലത്തും ഞങ്ങൾ ഗവേഷണത്തിൽ നിന്ന് വിട്ടുനിന്നില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ജൂലൈയിൽ ഞങ്ങൾ റേഡിയോ ആക്റ്റീവ് മൂലകമായ പോളോണിയം കണ്ടെത്തി എൻ്റെ ജന്മനാടായ പോളണ്ടിനോടുള്ള ബഹുമാന സൂചകമായാണ് ആ പേരിട്ടത് അക്കൊല്ലം ഡിസംബറിൽ ഞങ്ങൾ റേഡിയവും കണ്ടെത്തി റേഡിയം ക്ലോറൈഡിന്റെ രൂപത്തിലായിരുന്നു ഇത് വേർതിരിച്ചെടുത്തത് ഒരു ടണ്ണോളം പിസ് ബ്ലൻഡിൽ നിന്ന് ഏതാനും മില്ലിഗ്രാം ഉലക മാത്രമാണ് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സോർബോൺ സർവകലാശാലയിൽ നിന്ന് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി ശുദ്ധമായ രൂപത്തിൽ റേഡിയം വേർതിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഇതിനിടെ ഞങ്ങൾ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ശുദ്ധമായ റേഡിയം വേർതിരിച്ചെടുക്കാനായി നോബേൽ രണ്ടു തവണ ഞങ്ങളുടെ കണ്ടുപിടുത്തം പതുക്കെ ലോകം അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഊർജ്ജതന്ത്ര നോബൽ സമ്മാനം എനിക്കും പേറിക്കും ലഭിച്ചു റേഡിയോ ആക്ടിവിറ്റി സംബന്ധിച്ച ഗവേഷണങ്ങൾക്ക് ഹെൻറി ബക്കോറയിലും ഞങ്ങൾക്കൊപ്പം സമ്മാനം പങ്കിട്ടു ശാസ്ത്രത്തിൽ നോബൽ നേടുന്ന ആദ്യ വനിതയായി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വീണ്ടും നോബേൽ സമ്മാനമെന്ന് തേടിയെത്തി ഇത്തവണ രസതന്ത്രത്തിന് റേഡിയം പോളോണിയം എന്നീ മൂലകങ്ങളുടെ കണ്ടുപിടുത്തത്തിലൂടെ രസതന്ത്രത്തിലുണ്ടാക്കിയ പുരോഗതിക്കും ശുദ്ധമായ റേഡിയം വേർതിരിച്ചെടുത്തതിനുമായിരുന്നു പുരസ്കാരം അങ്ങനെ രണ്ടു വ്യത്യസ്ത വിഷയങ്ങളിൽ നോബൽ നേടുന്ന ആദ്യ ആളെന്ന ബഹുമതിയും സ്വന്തമായി റേഡിയത്തിൻ്റെ കണ്ടുപിടിത്തം വലിയ സംഭവമായി റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചികിത്സയും രോഗനിർണ്ണയത്തിലും ഗവേഷണത്തിലും ഒക്കെ ഇത് പുതിയ വഴികൾ വെട്ടി ഏനസ് റുദർ ഫോർട്ട് നിന്നുള്ള ആൽഫ കണങ്ങൾ ഉപയോഗിച്ചാണ് ആറ്റം ആറ്റംഘടന കണ്ടുപിടിക്കാനായി ആൽഫ സ്റ്റാറ്ററിംഗ് പരീക്ഷണം നടത്തിയത് റേഡിയത്തിൻ്റെ നിർമ്മാണത്തിലൂടെ പല രാജ്യങ്ങളിലെയും കമ്പനികൾ വൻതോതി പണമുണ്ടാക്കുന്നു എന്ന് പലരും പറഞ്ഞ് അറിയുന്നുണ്ടായിരുന്നു പക്ഷേ പണമെന്ന് ഒരിക്കലും മോഹിപ്പിച്ചില്ല